യുക്രൈനിലെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഖാർക്കീവിൽ നിന്നാണ് അജ്മൽ യാത്ര തുടങ്ങിയത്. യുദ്ധത്തിന്റെ തീവ്രവും ഭീകരവുമായ മുഖം നേരിൽ കണ്ടുകൊണ്ട് പുറത്തറിയുന്നതിലും ഭീകരമാണ് റഷ്യൻ സേന യുക്രൈനിലെ വിവിധയിടങ്ങളിൽ നടത്തുന്ന നായാട്ടെന്ന് അജ്മൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾ വരുന്ന സമയത്തായിരുന്നു ഇതുപോലെ ഷെല്ലിങ്ങും ബോംബിങ്ങും എല്ലാം നടന്നത്. കാരണം അല്ല, അവിടെ കുറേ ട്രക്സ് എല്ലാം നിർത്തിയിട്ടിരുന്നു. അവിടെയുള്ള ട്രക്സിലുള്ള ഇവർ പറയുന്നല്ലോ, റഷ്യൻസ് പറയുന്നല്ലോ, സിവിലിയൻസിന് അവരൊന്നും ചെയ്യത്തില്ലെന്ന്. അവിടെയുള്ള ട്രക്സിലുള്ള എല്ലാവരെയും അവർ ഷൂട്ട് ചെയ്ത് കൊല്ലുകയായിരുന്നു. യുക്രൈൻ്റെ അതിർത്തി കടക്കുന്നതുവരെയുള്ള മുഴുവൻ റിസ്ക്കും സ്വന്തം ചുമലിൽ മാത്രമാണ്. പലകുറി അതിർത്തി കടക്കാനുള്ള യാത്ര മുടങ്ങി. ഓരോ നിമിഷവും ജീവിതത്തിൽ ഇന്നേ വരെ നേരിടാത്ത പരീക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് അജ്മൽ പറയുന്നു. ജീവനോടെ തിരിച്ചെത്താൻ കാരണമായത് ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്നാണെന്ന ഒറ്റ കാരണത്താലാണെന്ന് അജ്മലിൻ്റെ വാക്ക്. എൻ്റെ ഫോണിൽ തന്നെ ഇപ്പം ഇത് കണ്ടോ, യാ ഹിന്ദൂസ് എന്ന് എഴുതിയിട്ടുണ്ട്. യാ ഹിന്ദൂസ് എന്ന് വെച്ചാൽ ഇത് കാണിച്ചാൽ മതി നമുക്ക്. ഇപ്പോൾ റഷ്യൻസ് അല്ലെങ്കിൽ യുക്രൈൻസ് വന്ന് കഴിഞ്ഞാൽ ഹിന്ദൂസ് എന്ന് പറഞ്ഞാൽ മതി. ഹിന്ദൂസ് എന്ന് വെച്ചാൽ അയാം ഇന്ത്യൻ. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവർ വെറുതെ വിടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ നമ്മൾ ഇത് വെച്ചേക്കുന്നത്. ബങ്കറുകളിലും മുറികളിലുമായി മാറി മാറി കഴിയുന്ന സുഹൃത്തുക്കളെക്കുറിച്ചുള്ള ആശങ്കയാണ് ഭാവിയെക്കുറിച്ചുള്ള ഭീതിയേക്കാൾ കൂടുതൽ യുക്രൈനിൽ നിന്നും സ്വദേശത്തേക്ക് എത്തുന്ന ഓരോ വിദ്യാർത്ഥിക്കുമുള്ളത്. ക്യാമറമാൻ മൽഘോഷ് സി മോഹനോടൊപ്പം ലാൽകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.